അമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിനോട് ഇങ്ങനെ പറയാ, കുട്ടിയെ അവിടെ കണ്ണും പൂട്ടിയിരിക്കല്ലേ, നിനക്ക് കണ്ണൊക്കെ തുറന്ന് ലൈറ്റും വെളിച്ചവും നിറങ്ങളും ആകാശവും സസ്യലതാദികളും വർണ്ണരാജിയും നക്ഷത്രങ്ങളും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ലോകം വരാനുണ്ട് കേട്ടോ. അപ്പൊ ഗർഭാശയത്തിലെ കുട്ടി എന്താ പറയാനും ഉണ്ടാണ്ടിരിക്കുക, ഞാൻ ഇവിടെ സുഖമായിട്ട് ഇപ്പൊ കിടക്കുക. കുട്ടി നിന്റെ കൈയൊക്കെ നിനക്ക് ഉയർത്തി നല്ല ജിമ്മൊക്കെ ചെയ്ത് പുഷപ്പൊക്കെ ചെയ്ത് ഓടാനും ചാടി പിടിക്കാനും ഏന്തി എറിയാനും കളിക്കാനും ഓടാനും ഒക്കെ കഴിയുന്നൊരു ലോകം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളത് മിണ്ടാണ്ടിരിക്കും, ഞാനിപ്പോ കൈയും കാലൊക്കെ പൂട്ടിക്കിടക്കുന്ന ഇവിടെ തന്നെ മതി, അതൊക്കെ നടക്കുമോ കുട്ടിക്ക് തോന്നാം അല്ലേ. പിന്നെ പറഞ്ഞു, അങ്ങനെ നല്ല കുട്ടി, ഈ ഇരിക്കുന്ന ഈ ചെറിയ ലോകമൊന്നും അല്ല, നിനക്ക് പറക്കാൻ കഴിയുന്ന ആകാശ ലോകത്തുകൂടെ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റും, കപ്പലിൽ പോകാൻ പറ്റും, കാറിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഇതൊന്നും കുട്ടി കണ്ടിട്ട് പോലുമില്ല. അപ്പൊ ഗർഭാശയത്തിലിരിക്കുന്ന കുട്ടിക്ക് തോന്നും അതൊന്നും സംഭവിക്കൂല, അപ്പോഴാ ജനിച്ചു വീഴുന്നത്. ഇതുപോലെയാണ് നമ്മൾ പരലോകം കാണുന്നത് എന്ന് മഹാന്മാർ. അവിടെ സ്വർഗുണ്ട് നരകുണ്ട് എന്നൊക്കെ പരമങ്ങളും മിണ്ടാണ്ടിരുന്ന അന്നിപ്പോ ആരും കണ്ടിട്ടില്ലല്ലോ. കുട്ടി അങ്ങനെ തന്നെ ചിന്തിക്കുക, അമ്മന്റെ ഗർഭാശയത്തിലിരിക്കുമ്പോ വലിയൊരു ലോകം നമ്മെ കാത്തിരിക്കുകയാണ്. ഇത് കുറച്ച് പെട്ടെന്ന് തീരുന്ന ഒരു ലോകമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗലോകത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ, അംബിയാഇന്റെ കൂടെ, ഷുഹദാഇന്റെ കൂടെ, അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിന്റെ മഹാകവാടം തുറന്നു വെക്കുമ്പോ അവിടുത്തെ ആദ്യത്തെ സുംറത്തിൽ ആദ്യ സംഘത്തിൽ ഹബീബിന്റെ കൂടെ കടക്കാനുള്ള ഭാഗ്യം. അല്ലാഹുവേ, ഞങ്ങൾ കാലങ്ങളിൽ പിറകെ വന്നവരാണ്, കർമ്മങ്ങൾ കുറഞ്ഞവരാണ്, പാപങ്ങൾ കൂടിയവരാണ്, ഇൽമും ഈമാനും ദുർബലമാണ് റബ്ബേ, എന്നാലും ഇന്നാ നുഹിബ്ബുക യാ അല്ലാഹ്, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലാഹുവേ, നിന്റെ റസൂലിനെ ഇഷ്ടമാണ്, നിന്റെ അംബിയാഇനെ ഇഷ്ടമാണ്, വനർജു അന്നകൂന മഅഹും, അവരെ സ്നേഹിക്കുന്നവരോടൊപ്പം ആകുമെന്നല്ലേ. അല്ലാഹുവേ ഞങ്ങൾക്കതിന്റെ തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.